അലൈക്കും വസ്സലാത്തു വസ്സലാമു ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ദിവസം നാം ലാ അലിമ എന്ന ഇമാം ദുർമുദിയുടെ ഒരാൾക്കും തന്നെ സത്യം കൃത്യമായി മനസ്സിലായി കഴിഞ്ഞാൽ ഏതെങ്കിലും ആൾക്കാരെക്കുറിച്ചുള്ള ഭയം അത് പറയുന്നതിന് തടസ്സമായിരിക്കരുത് എന്ന വചനം പറഞ്ഞുകൊണ്ട് നാം അവസാനിപ്പിച്ചു അപ്പം അത് നമ്മെ പ്രേരിപ്പിക്കുന്ന നാം മനസ്സിലാക്കിയ സത്യം നാം അറിഞ്ഞ സത്യം അതാരുടെ മുമ്പിലും തുറന്നു പറയാൻ ധൈര്യം കാണിക്കണം ആരെയെങ്കിലും ഭയപ്പെട്ടുകൊണ്ടത് മൂടി വെക്കരുത് എന്നുള്ള സന്ദേശമാണല്ലോ നൽകുന്നത് പൂർവികന്മാർ മുൻഗാമികളായ ആളുകൾ ഈ ഒരു വിഷയത്തിൽ ആരെയും ഭയപ്പെട്ടിരുന്നില്ല കാരണം അവർക്ക് ഭൗതിക ജീവിതത്തെക്കാൾ വലുത് പാരത്രിക ജീവിതമായിരുന്നു നമുക്ക് നേരെ തിരിച്ചുമാണ് ഒരു സംഭവം ചരിത്രത്തിരി ദീർഘമുള്ള സംഭവമാണ് അഹങ്കാരമാണ് അധിക പേരെയും ആപത്തിലകപ്പെടുത്താറുള്ളത് ഐഹിക ജീവിതത്തിലെ സുഖസൗകര്യങ്ങളാണ് സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും സ്രോതസ്സെന്ന് സങ്കൽപ്പിച്ച് പൊങ്ങച്ചം പ്രക പ്രകടിപ്പിക്കുന്ന നിങ്ങ നിങ്ങൾ വിഡ്ഢികൾ തന്നെ ഇതൊരു വാചകമാണ് ഈ വാചകം പിറകിൽ നിന്നും പതിഞ്ഞ ശബ്ദത്തിലുള്ള ഈ സംസാരം കേട്ട ആറൂനു റഷീദ് ആറൂൻ റഷീദ് എന്ന് പറയുന്ന ഭരണാധികാരി തിരിഞ്ഞു നോക്കി കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ഗ്രാമീണൻ താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു സാധാരണക്കാരനിൽ സാധാരണക്കാരൻ ഒട്ടിയ വയറ് മെലിഞ്ഞ് ശോഷിച്ച കൈകാലുകൾ അതായിരുന്നു ആ ദരിദ്രന്റെ ലക്ഷണം ഹാറൂൺ റഷീദ് ആ റഷീദക്കീറിനെ കൗതുകത്തോടെ നോക്കി നിന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിചാരകനും റാൻമൂളിയും അദ്ദേഹത്തിൽ നിന്ന് പലതും നേടിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തിക്ക് ആ ഗ്രാമീണന്റെ കർക്കശ സ്വരവും ധിക്കാരപരമായി സംസാരം അയാൾക്ക് തോന്നുന്നത് അങ്ങനെയാണ് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല അയാൾ ഗ്രാമീണനെ പിടിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഹാറൂൺ റഷീദ് അത് തടയുന്നു നമ്മുടെ കൈപ്പിടിയിലൊതുങ്ങാത്ത വല്ല സന്തോഷവും ലോകത്തുണ്ടോ എന്ന് ഉല്ലാസ സവാരിക്കിടയിൽ ആറൂൺ റഷീദ് പരിചാരകനോട് ചോദിച്ചു അപ്പോൾ പരിചാരകൻ റാൻമൂളിയാണല്ലോ അപ്പോൾ പറഞ്ഞു ഇല്ല ഒന്നുമില്ല അങ്ങക്ക് അധീനപ്പെടാത്ത ഒരു സന്തോഷവും ഭൂമുഖത്തില്ല എന്ന് ആ പരിചാരകനായ ഇബ്രാഹിം തറപ്പിച്ചു പറഞ്ഞു ഈ പ്രതികരണമാണ് ഫക്കീറായ ആ ഗ്രാമീണൻ്റെ ധർമ്മബോധത്തെ തട്ടി ഉണർത്തിയത് ഈ വാക്കുകൾ ആദ്യം നാം കേട്ട വാക്കുകൾ പറഞ്ഞത് നീ ആരാണ് ആറൂൺ റഷീദ് അന്വേഷിച്ചു ആ ഫക്കീറിനോട് ഞാൻ അള്ളാഹുവിൻ്റെ ഒരടിമ ആർക്കും ആരോടും പറയാവുന്ന ഈ മറുപടി ഖലീഫയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അല്പനീരസത്തോട് അദ്ദേഹം ചോദിച്ചു നീ എൻ്റെ പ്രജകളിൽപ്പെട്ടവനാണോ ആ ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി നമ്മളെല്ലാം ഒരാളുടെ പ്രജകളാണല്ലോ നമ്മുടെയൊക്കെ രാജാവും ഒരാൾ തന്നെ അള്ളാഹു നാമൊക്കെയും അവൻ്റെ അടിമകളും എന്ന് ഗ്രാമീണനായ മനുഷ്യൻ ആ സാധുവായ മനുഷ്യൻ ഒട്ടും കൂസലില്ലാതെ പറഞ്ഞു എങ്കിൽ നിന്റെ നേതാവ് ആരാണ് ആറൂൺ റഷീദിൻ താൽപ്പര്യത്തോടെ ചോദിച്ചു നമ്മുടെ എല്ലാം നേതാവ് ഒരാൾ തന്നെയാണല്ലോ അള്ളാഹുവിൻ്റെ അന്ത്യദൂതൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ്മ എന്നദ്ദേഹം മറുപടി പറഞ്ഞു നീ പറഞ്ഞത് ശരി ഖലീഫ തലകുലിക്ക് സമ്മതിച്ചു എന്നെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം ആറൂൺ റഷീദിന്റെ അടുത്ത ചോദ്യം മറുപടി നോക്കുക താങ്കൾക്ക് കല്ലാഹുവിന് ഭയമില്ല പരലോകബോധമില്ല ചിന്തയില്ല പ്രവാചകനെ പിന്തുടരാതെ ഐഹിക സുഖാടംബരങ്ങളിൽ ആമഗ്നായി അശ്രദ്ധനായി കഴിഞ്ഞുകൂടുകയാണ് നിശിതവും ധീരവുമായ ഈ വിമർശനം ഹാറൂൺ റഷീദിനെ അല്ല അരിശം കൊള്ളിച്ചത് ആ റാൻമൂലിയായ ഇബ്രാഹീമിനെയാണ് അരിശം കൊള്ളിച്ചത് അയാൾ അലറി എടാ ദരിദ്രനായ മനുഷ്യ നിൻ്റെ ധിക്കാരന്മാരോടാണ് അമീർ മോമിനീൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് ഓർമ്മയില്ലേ നിന്റെ നാവ് ഞാൻ പെഴുതെറിയും തല ഉടലിൽ കാണില്ല ഓർത്തോ പരിചാരകൻ്റെ ഉറഞ്ഞുതുള്ളൽ ഗ്രാമീണനെ ഒട്ടും ഭയപ്പെടുത്തിയില്ല മറിച്ചദ്ദേഹത്തിന് അയാളോട് സഹതാപം തോന്നുകയാണ് ഉണ്ടായത് തികഞ്ഞ പുച്ഛവും താങ്കൾ എന്തിനിത്ര വെപ്രാളപ്പെടുന്നു ഞാൻ ഖലീഫയെ പാടിപ്പുകഴുത്താത്തത് കൊണ്ട് നിങ്ങളുടെ വരുമാനത്തിൽ വല്ല കുറവും വരാർ വരുമോ വരാറില്ലല്ലോ ഗ്രാമീണന്റെ ഈ പ്രതികരണം പരിചാരനക പരിചാരകനായ മനുഷ്യനെ കൂടുതൽ കോപാന്തനാക്കുകയാണ് ചെയ്തത് അയാൾ അദ്ദേഹത്തിൻ്റെ മേൽ ചാടി വീണു പക്ഷേ ഹാറൂൺ റഷീദ് അയാളെ പിന്തിരിപ്പിച്ചു തുടർന്ന് ഗ്രാമീണനെ കൊട്ടാരത്തിൽ തൻ്റെ മുമ്പിൽ ഹാജരാക്കാൻ ഉത്തരവിട്ടു എന്നാൽ അദ്ദേഹം കൊട്ടാരത്തിൽ ഹാജരായില്ല അവൻ എവിടെയെന്ന് ഖലീഫ അന്വേഷിച്ചു ഹാറൂൺ റഷീദ് അന്വേഷിച്ചു അങ്ങയുടെ അടുത്തൊന്നും വരാൻ അവൻ അർഹതയില്ല അങ് അവനെ വധിക്കാൻ കൽപ്പിച്ചാലും ബാക്കി ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പരിചാരകൻ പറഞ്ഞു അയാൾ തുടർന്നു അങ്ങ് നേരിൽ കണ്ടതാണല്ലോ അവൻ്റെ ധിക്കാരം അവന് ആളും അവസ്ഥയും ഒന്നും അറിയില്ല അവൻ്റെയൊക്കെ തലവെട്ടി തെറിപ്പിക്കുക തന്നെ വേണം അരുത് അയാൾ ദൃഢവിശ്വാസിയും മഹാഭക്തനുമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് ഹാർവൺ റഷീദ് അഭിപ്രായപ്പെട്ടു അങ്ങ് വലിയ ക്ഷമാശീലം തന്നെ പരിചാരകൻ ഖലീഫയെ വീണ്ടും പുകഴ്ത്തി അല്ല അവന് ന്യായമായ ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് നമ്മുടെ തീരുമാനം ഗ്രാമീണനെ കൊണ്ടുവന്നപ്പോൾ ഖലീഫ ഭക്ഷണം എത്തിക്കാൻ ആവശ്യപ്പെട്ടു അതോടെ വിവിധയിനം വിഭവങ്ങൾ അണിനിരന്നു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഗ്രാമീണൻ അള്ളാഹുവിനെ സ്തുതിച്ചു തനിക്ക് വിശപ്പെടക്കാൻ അത്യാവശ്യമുള്ളത് മാത്രം എടുത്തു ഭക്ഷിച്ചു അതിനിടെ പരിചാരകരിൽ ഒരാൾ പറഞ്ഞു അമീറുൽ ഉൽമിനീൻ നിനക്ക് നൽകിയ മഹത്തായ ഔതാര്യമാണിത് തെറ്റാണ് താങ്കൾ പറഞ്ഞത് കാരണം അള്ളാഹു പറഞ്ഞത് തീർച്ചയായും നിൻറെ റബ്ബ് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കി കൊടുക്കുന്നു ചിലർക്കത് ഇടിഞ്ഞതാക്കുകയും ചെയ്യുന്നു തീർച്ചയായും അവൻ നിന്റെ ദാസന്മാരെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമാകുന്നു എന്ന വചന വചനം ഓദിക്കേൾപ്പിച്ചു എല്ലാം നൽകുന്നവനും ഔദാര്യവാനും അള്ളാഹു തന്നെയാണ് താങ്കളുടെ അഭിപ്രായത്തിൽ ആരാണ് ഏറ്റവും വലിയ അഹങ്കാരി ഞാനോ ഫിറാവുനോ എന്ന് ഹാറൂൻ റഷീദ് ചോദിച്ചു സംശയമില്ലാതെ ഫിറാവുൻ തന്നെ അവൻ അഹങ്കരിച്ചു ധിക്കാരത്തോടെ താനാണ് ദൈവമെന്ന് വാദിച്ചു അതിനാൽ അള്ളാഹു അവന് അപമാനകരമായ ശിക്ഷ നൽകി ആരാണ് കൂടുതൽ നല്ലവൻ താങ്കളോ മൂസാ നബിയോ ഞാനും മൂസാ നബിയും എന്ത് ചോദ്യമാണിത് അദ്ദേഹം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനും ദൂതനും ഞാനോ അവൻ്റെ വെറും ഒരടിമ ഗ്രാമീണൻ വിനീതനായി പറഞ്ഞു ഫിറാവിൻ കടുത്തതിക്കാരിയായിട്ടും അയാളെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ നിയുക്തനായ ദൈവദൂതനായ മൂസാ നബി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ എത്ര സൗമ്യനായിട്ടാണ് സംസാരിച്ചത് എന്നാൽ താങ്കൾ എന്നോട് എത്രമാത്രം പരുഷമായിട്ടാണ് പെരുമാറിയത് എന്ന് ആ ഗ്രാമീണൻ വിനീതനായി പറഞ്ഞു ശരിയാണ് അതെന്നിൽ നിന്ന് സംഭവിച്ച പിഴവാണ് ക്ഷമിക്കുക തെറ്റു സമ്മതിച്ചു മാപ്പി ചോദിച്ചു ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഒപ്പം താങ്കൾ പ്രകടിപ്പിച്ച അതിസാധാരണമായ ധീരതയ്ക്ക് അങ്ങേയറ്റത്തെ അസാധാരണമായി ധീരതയ്ക്ക് ഒരു ഉപഹാരവും ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ഹാർവോൺ റഷീദ് ഒരു ലക്ഷം ദീനാറിൻ്റെ കീഴി ആ ഗ്രാമീണൻ്റെ നേരെ നീട്ടി വേണ്ട പണം എനിക്ക് ആവശ്യമില്ല അത് എന്നേക്കാൾ ദരിദ്രരായവർക്ക് കൊടുത്താലും എന്ന് പറഞ്ഞു താങ്കൾ പട്ടിണി കിടക്കുന്നത് കൊണ്ടല്ല ഇത് തരുന്നത് ഞാനുമായി സംഭാഷണം നടത്തുന്നവർക്കെല്ലാം ഇത്തരം ഉപഹാരങ്ങൾ ഞാൻ നൽകാറുണ്ട് ഇത് നിരസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഫക്കീറായ മനുഷ്യൻ ഞാനിത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ പണക്കിഴി വാങ്ങി യാത്ര പറഞ്ഞു വിട ചോദിച്ചു ഖലീഫയുടെ കണ്ണിൽ നിന്ന് മറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കിഴി തുറന്നു പണമെല്ലാം കൊട്ടാരത്തിലെ പരിചാരകർക്കെറിഞ്ഞുകൊടുത്തു എല്ലാം തീർന്നപ്പോൾ അദ്ദേഹം ആത്മഗതം ചെയ്തു ഖലീഫയുടെ സമ്മാനം അയാളുടെ സ്തുതി പാഠകർ തന്നെ എടുത്തുകൊള്ളട്ടെ അവരാണതിന് കൂടുതൽ അർഹർ ഈ പരീക്ഷണത്തിൽ എന്നെ വിജയിപ്പിച്ച നാഥ നിനക്ക് സ്തുതി നടന്നതെല്ലാം പരിചാരകടോ പരിചാരകരോട് ചോദിച്ചറിഞ്ഞ ഹാറൂൺ റഷീദ് ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു ഇബ്രാഹീം പണക്കൊതി തൊട്ടുതി ഉണ്ടാത്ത ഭക്തിയുള്ള പരിശുദ്ധനായ ഒരു മനുഷ്യനാണ് അയാൾ അത്തരം ഭക്തന്മാർക്ക് മാത്രമേ ആരുടെ മുമ്പിലും സത്യം തുറന്നു പറയാൻ ധൈര്യമുണ്ടാവുകയുള്ളൂ അത്തരം ധീരന്മാരെയാണ് ഈ ആവശ്യം ദീനിനും നാട്ടിനും ആവശ്യം ശ്രേഷ്ഠമായ ജിഹാദും അത് തന്നെയാണ് എന്ന് ഈ സംഭവം വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നു പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് അള്ളാഹുവെ സത്യം മുറുക പിടിച്ച് സത്യത്തിന് വേണ്ടി നിലക്കൊണ്ട് ആ സത്യത്തിൻ്റെ പാതയിൽ ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ വാഹ്വാൻ അലഹമുല്ലാഹി റബുലാലമീൻ അസലാമു വരഹമുല്ലാഹി വ